കേരളവും മോഡേണായി എന്ന് പ്രഖ്യാപിക്കുകയാണ് കൊച്ചി മെട്രോ. മെട്രോ ഇപ്പോൾ നമുക്ക് അഭിമാനവും അലങ്കാരവും കൗതുകവുമാണ്. അതിനപ്പുറത്ത് നഗരഗതാഗത സംവിധാനത്തിൻ്റെ ആത്മാവായി മാറണമെങ്കിൽ ഇനിയും കടമ്പകൾ പലതുണ്ട്. ജനങ്ങളുടെയും സർക്കാരിൻ്റെയും മനോഭാവത്തിൽ തന്നെ മാറ്റങ്ങൾ വേണ്ടിയിരിക്കുന്നു. അതേക്കുറിച്ചൊക്കെ പ്രതികരിക്കുകയാണ് ഇന്ന് കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ ശ്രീ ഏലിയാസ് ജോർജ്. നേരെചൊവ്വയിൽ ശ്രീ ഏലിയാസ് ജോർജ്. കൊച്ചി മെട്രോയുടെ ആദ്യ പരസ്യവാചകം നെല്ലിക്ക പോലെ ആദ്യം കഴിക്കും പിന്നെ മധുരിക്കുമെന്നായിരുന്നു. അപ്പോൾ പണിസമയത്തെ അസൗകര്യമാണ് കയ്പെന്ന് ഉദ്ദേശിച്ചെങ്കിൽ അത്രയ്ക്ക് കയ്പൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് മധുരവും കുറയുമെന്നുണ്ടോ? തീർച്ചയായിട്ടും ആദ്യം നല്ല മധുരം തന്നെയായിരിക്കും. പക്ഷേ ഞാൻ കുറച്ച് കാണിക്കുന്നില്ല. കൊച്ചി മെട്രോവിൻ്റെ ചലഞ്ചസ് ഇനി ഭാവിയിൽ ഒരുപാടുണ്ട്. ഒരു 8,000 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് മെട്രോ കൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോഴത്തെ ഫേസ് 6,000 കോടി, കാക്കനാടേക്ക് 2,000 കോടി, ഈ 8,000 കറോർ കൊച്ചിയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടണമല്ലോ. അപ്പോൾ ഈ പ്രോജക്റ്റ് റിപ്പോർട്ടിൽ പറഞ്ഞേക്കുന്നത് ഏകദേശം 380,000 പേര് ഈ മെട്രോയിൽ ഒരു ദിവസം കയറുമെന്നാണ്. അത് തന്നെ ഒരു വലിയ ചലഞ്ചാണ്. ബിക്കോസ് കൊച്ചി സിറ്റിയുടെ പോപ്പുലേഷൻ 600,000 ഉള്ളൂ. അപ്പം ഇങ്ങനെ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ജസ്റ്റിഫൈ ചെയ്യണമെങ്കിൽ എല്ലാ തരം ആൾക്കാരും മെട്രോ ഉപയോഗിക്കുന്ന ഒരു സിറ്റുവേഷൻ വരണം. ഇപ്പോൾ കാർ ഉപയോഗിക്കുന്നവരും എല്ലാവരും. ഇപ്പോൾ മെട്രോ എല്ലാവർക്കും അഭിമാനമാണ്. പക്ഷേ നമ്മുടെ മുൻഗണനാക്രമം പൂർണ്ണമായും ശരിയാണോ? ഉദാഹരണത്തിന് വൈറ്റില കുണ്ടന്നൂർ ഏറ്റവും തിരക്കുള്ള 2 ജംഗ്ഷനുകളാണ്. അവിടെ ഇപ്പോഴും ഒരു ഫ്ലൈഓവർ ഇല്ല, മെട്രോ വരികയും ചെയ്യുന്നു. ഈ ഒരു ഡിബേറ്റിൻ്റെ ഒരു അന്ത്യമില്ല. അതായത് നമ്മൾ മെട്രോയ്ക്ക് കമ്മിറ്റഡ് ആയിട്ടുണ്ടല്ലോ. പല തോട്ട്സ് ഉണ്ട്. ഒന്നായത് മെട്രോയ്ക്ക് പകരം എലിവേറ്റഡ് ഒരു ഹൈവേ ഉണ്ടാക്കിയിട്ട് ബസ് വിട്ടാൽ മതിയായിരുന്നു. BRTS പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്, ബസ് റാപ്പിഡ് ട്രാൻസിറ്റ് കോറിഡോർസ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ട്രാം ഉണ്ടാക്കാമായിരുന്നു. അതിനൊന്നും വലിയ പ്രസക്തിയില്ല. പക്ഷേ മെട്രോ വന്നു കഴിഞ്ഞാൽ ബ്രാൻഡ് ഇക്വിറ്റി, കൊച്ചിയുടെ ബ്രാൻഡ് ഇക്വിറ്റി ഒരു ഗ്ലോബൽ ലെവലിലേക്ക് റേസ് ആവുന്നുണ്ട്. ഇപ്പോൾ കൊച്ചിയുടെ ബ്രാൻഡ് ഇക്വിറ്റി കൂടുമെന്ന് പറയുന്നത് ശരിയാണ്. പക്ഷേ നാട്ടിൻപുറത്ത് ഒരു ചൊല്ലുണ്ട്, നമ്മൾ ഉടുത്തില്ലെങ്കിലും തലയിൽ കെട്ട് വേണം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കാര്യമാകുമോ മെട്രോ? ഒരിക്കലും ഇല്ല. ബിക്കോസ് ബ്രാൻഡ് ഇക്വിറ്റി മാത്രം, ബ്രാൻഡ് ഇക്വിറ്റി കൊണ്ട് എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇൻവെസ്റ്റ്മെൻറ്റ് കൂടും, ടൂറിസം അറൈവൽസ് കൂടും, ആൾക്കാരുടെ വർക്കിംഗ് അവേഴ്സ് എക്സ്പാൻഡ് ചെയ്യും, സ്ത്രീകൾക്കും കുട്ടികൾക്കും സേഫ് ആവും. നമ്മുടെ വീട്ടിൽ തന്നെ സ്ത്രീകൾക്ക് രാത്രി എവിടെയെങ്കിലും പോയി ഒരു സെക്കൻഡ് ഷോ കണ്ടിട്ട് മെട്രോയിൽ തിരിച്ച് വീട്ടിൽ വരാം. അങ്ങനെയുള്ള പല എക്കോണമിസ്റ്റ് പറയുന്നത് പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റീസ് വളരെ വലുതായിട്ടുള്ള കുറേ ബെനിഫിറ്റ്സ് സിറ്റിക്ക് വരും. താങ്കൾ തന്നെ പറഞ്ഞതുപോലെ മറ്റു ചില യാഥാർത്ഥ്യങ്ങൾ കൂടി ഉണ്ടല്ലോ. 600,000 മാത്രം പോപ്പുലേഷൻ ഉള്ള ഒരു സിറ്റിക്ക് എങ്ങനെ മുതലാവും ഇതുപോലെ ഒരു മെട്രോ? സി 200 മെട്രോസ് ലോകത്തുള്ളതിനകത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആകെപ്പാടെ ഒരു 10 എണ്ണത്തിൽ താഴെയുള്ളൂ. അതും മറ്റേ റിയൽ എസ്റ്റേറ്റ് മാതിരിയുള്ള സപ്ലിമെൻ്ററി വരുമാനം കൊണ്ടാണ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. മെട്രോ മാത്രം ഒരിക്കലും ഒരു ലാഭമാകത്തില്ല. പക്ഷേ ഇത് വിജയിക്കണമെങ്കിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ സിറ്റിയിൽ ഉള്ള കാർ ഉപയോഗം നിർത്തിയിട്ട് ഇപ്പം 2 കാർ വീട്ടിൽ ഇടുന്ന ആൾക്കാർ മെട്രോയിലേക്കും ബസ്സിലേക്കും കയറണം. അതിൻ്റെ ഭാഗമായിട്ട് മെട്രോ മാത്രം ചെയ്താൽ പോരാ, എൻറ്റയർ ട്രാഫിക് സിസ്റ്റം, ബസ് മെട്രോ ബോട്ട് എല്ലാം കൂടെ ഏകീകരിച്ച് ഇതെല്ലാം ഒരു സിംഗിൾ സിസ്റ്റമാക്കി, ഒരു സിംഗിൾ ടിക്കറ്റിംഗ് ആക്കണം, സിംഗിൾ കമാൻഡ് ആൻഡ് കൺട്രോൾ ആക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ തന്നെ ആൾക്കാർ വിചാരിക്കും ഇതാണ് കൂടുതൽ കൺവീനിയൻറ്റ്, കാറിൽ പോകേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് മാറും. മലയാളികളുടെ ഒരു അടിസ്ഥാന സമീപനമുണ്ട്, പുറത്തു പോയി കാണുമ്പോൾ അതല്ല എന്തുകൊണ്ട് എൻ്റെ നാട്ടിൽ വരുന്നില്ല എന്ന് ചോദിക്കും. വലിയ റോഡുകൾ അതുപോലെ തന്നെ മെട്രോ, പക്ഷേ ഇവിടെ അവരുടെ സ്വന്തം കാറ് കൊണ്ട് പ്രൗഢി കാണിക്കാൻ ഇറങ്ങിയാലേ അവർക്ക് സന്തോഷമാവുള്ളൂ. അപ്പോൾ ആ ഒരു മനോഭാവം വെച്ചുകൊണ്ട് എങ്ങനെ മുതലാവുന്നതാണ്? ഇപ്പോഴത്തെ ഒരു ട്രാൻസ്പോർട്ടേഷൻ മോഡൽ കൊച്ചിയുടെ അവസാനമാകാൻ പോവുകയാണ്. ബിക്കോസ് റോഡ് ഇനി വൈഡൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഒരു റോഡ് പണിയുവാണെങ്കിൽ അതിൻ്റെ ലാൻഡ് കോസ്റ്റ് റോഡ് കോസ്റ്റിനെക്കാട്ടി 3 ഇരട്ടി കൂടുതലാണ്. കാർസ് വന്ന് ബാംഗ്ലൂരിൻ്റെ സിറ്റുവേഷൻ ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം എറണാകുളം കൊച്ചി സിറ്റിയിൽ എവിടെയെങ്കിലും പോയാൽ 5 ട്രാഫിക് ലൈറ്റിൽ കിടക്കേണ്ട ഒരു ഗതിയാണ്. അപ്പോൾ നാച്ചുറലി കാർ മോഡലിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കൊച്ചി നീങ്ങുന്നതുകൊണ്ട് നാച്ചുറലി പബ്ലിക് ട്രാൻസ്പോർട്ട് നമ്മൾ കുറച്ചുകൂടെ കൺവീനിയൻറ്റും കംഫർട്ടബിളും സേഫും എൻ്റർടൈനിങ്ങും ആക്കി കഴിഞ്ഞാൽ താനെ ഈ ഒരു ഷിഫ്റ്റ് ഉണ്ട്. ആളുകൾക്ക് തന്നെ തോന്നി അവർ തന്നെ ഇതിലേക്ക് മാറുമെന്ന് തോന്നുക. സർക്കാർ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നിയന്ത്രണം വേണമെന്ന് വാദിക്കുന്നു. കാർ നിയന്ത്രിക്കുന്ന ഒരു നല്ല നടപടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനെക്കാട്ടും നല്ലത് ഞങ്ങൾ മറ്റേ സിസ്റ്റം കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആക്കുക, കൺവീനിയൻ്റ് ആക്കുക. ഇപ്പോൾ നിങ്ങൾ കാറിൽ പോയി എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഓരോ ജംഗ്ഷനിൽ പോയി കിടക്കുന്നു. അതിന് പകരം ഞങ്ങളുടെ എൻറ്റയർ ഒരു സീംലെസ് ട്രാൻസ്പോർട്ടേഷൻ എക്സ്പീരിയൻസ്, മെട്രോ ബോട്ട് ബസ് എല്ലാം ഏകീകരിച്ച് നമ്മുടെ ഫോണിൽ തന്നെ കാണാൻ പറ്റും എവിടെയാണ് ഈ സാധനം നിൽക്കുന്നതെന്ന്. അതിനകത്ത് തന്നെ നമ്മൾ ഫ്രീ വൈഫൈ കൊടുക്കുന്നു. പിന്നെ ഇപ്പോൾ മെട്രോ സ്റ്റേഷനിൽ ഒരു ക്ലിക്ക് ആൻഡ് കളക്ട് വരാൻ പോകുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഫോണിൽ ഓർഡർ ചെയ്താൽ നമ്മൾ സ്റ്റേഷനിൽ പോയി കളക്ട് ചെയ്യാം. ഇങ്ങനെയുള്ള ഒരുപാട് പോസിറ്റീവ് ബെനിഫിറ്റ്സ് മെട്രോയിലും ബസ്സിലും ഒക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നാച്ചുറലി എല്ലാവരും കാറ് വീട്ടിലിട്ട് പോകുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്ലാൻ. ആളുകളിലെ ഒരു രീതിയുണ്ട്, 2 കാർ വാങ്ങിച്ച് വീട്ടിലിട്ടാലും പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ 10 പൈസ കൂട്ടി കഴിഞ്ഞാൽ അതിനെതിരെ പ്രതിഷേധിക്കും. ഇപ്പോൾ തന്നെ മെട്രോയുടെ ചാർജ് കൂടുതലാണ് എന്നുള്ള വിമർശനങ്ങൾ ഉയർന്നു കഴിഞ്ഞു. അതിനെങ്ങനെ നേരിടും? അതൊരു ഇഷ്യൂ തന്നെയാണ്. പക്ഷേ ഞങ്ങളിപ്പോൾ മെട്രോ ചാർജ് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾ ഈ ബസ്സുണ്ടല്ലോ, AC ബസ്, വോൾവോയുടെ ബസ്സിൻ്റെ ഫെയറൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ഒരു റേഞ്ചിലാണ് വെച്ചിരിക്കുന്നത്. അത് തന്നെ വലിയ ലാഭകരമായിട്ടുള്ളതല്ല ആൾക്കാരെ ഇതിലോട്ട് അട്രാക്ട് ചെയ്യാനായിട്ട്. പക്ഷേ കാറിൽ പോകുന്നതിൻ്റെ കോസ്റ്റ് നോക്കുമ്പോൾ താനേ ഒരു ഷിഫ്റ്റ് ഉണ്ടാകും. ഇപ്പം തന്നെ ഊബർ വന്നപ്പോൾ ആൾക്കാർ കാറ് മേടിക്കുന്നതിൻ്റെ
എണ്ണം തോത് കുറഞ്ഞിട്ടുണ്ടല്ലോ. പല ഡൽഹിയിലൊക്കെ വളരെ അങ്ങോട്ട് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ ടിക്കറ്റ് വഴിയുള്ള വരുമാനം കൊണ്ടോ പരസ്യ വരുമാനം കൊണ്ടോ മെട്രോയെ നിലനിർത്താൻ കഴിയില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ബിസിനസ് മോഡൽ എന്താ? സി, ഇത് ടിക്കറ്റ് വരുമാനം കൊണ്ട് ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. അത് കൂടാതെ തന്നെ ഇപ്പം ഞങ്ങൾ ഇപ്പോൾ സ്റ്റേഷൻ നെയിമിംഗ് റൈറ്റ്സ് എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്. ഒരു സ്റ്റേഷൻ്റെ പുറയിൽ ഒരു സ്ഥാപനത്തിൻ്റെ പേരിടുക. ഇടപ്പള്ളി സ്റ്റേഷന് വേണ്ടി മാത്രം ഒരു സ്ഥാപനം ഒരു വർഷം ഞങ്ങൾക്കിപ്പോൾ തരാൻ പോകുന്ന 650,000 രൂപയാണ്. അപ്പോൾ അങ്ങനെയുള്ള വരുമാന സോഴ്സസ് ഉണ്ട്. ഇതൊന്നും കൂടാതെ മെട്രോസ് പൈസ ഉണ്ടാക്കുന്ന റിയൽ എസ്റ്റേറ്റിലാണ്. ഇപ്പോൾ ഒരു 18 ഏക്കർ സ്ഥലം ഞങ്ങൾക്ക് കാക്കനാട് ഗവൺമെൻറ് തന്നിട്ടുണ്ട്. അവിടെ ഞങ്ങൾ ഒരു റിയാലിറ്റി പ്രോജക്റ്റ് ഉണ്ടാക്കി. KMRL ഒരു മാർക്കറ്റ് വാല്യൂ, ഒരു ബ്രാൻഡ് ഇക്വിറ്റി ഉണ്ട്. അത് ഉപയോഗിച്ചിട്ട് നല്ല ഒരു റിയാലിറ്റി റെസിഡൻഷ്യൽ പ്രോജക്റ്റ് ഞങ്ങൾ ചെയ്യാൻ പോകണം. അങ്ങനെയുള്ള പല പദ്ധതികൾ ഞങ്ങളുടെ മനസ്സിലുണ്ട്. അത് വെച്ചിട്ട് വേണം വരുമാനം ഉണ്ടാക്കാനായിട്ട്. ഇപ്പോൾ ആദ്യ ഘട്ടത്തിൽ തന്നെ 6,000 കോടി രൂപ ചിലവ് വരുന്ന ഒരു പദ്ധതിക്ക് ഇങ്ങനെയുള്ള വരുമാനം കൊണ്ട് നിലനിൽക്കാൻ കഴിയുമോ? അതൊരു ചലഞ്ച് തന്നെയാണ്. ഈ ടിക്കറ്റിംഗ് ഫെയർ വെച്ച് മാത്രം നോക്കുകയാണെങ്കിൽ ഒരു വർഷം ഒരു 40 കോടി രൂപ ഞങ്ങൾക്ക് ഡെഫിസിറ്റ് വരും. അപ്പോൾ അതെങ്ങനെയെങ്കിലും ബ്രിഡ്ജ് ചെയ്യണം പല സപ്ലിമെൻ്ററി സോഴ്സസ് വഴി. സാധാരണ ഗവൺമെൻറ് ചെയ്യുന്നത് സബ്സിഡൈസ് ചെയ്യാറുണ്ട് മെട്രോ സിസ്റ്റത്തിന്. ഇപ്പം ഡൽഹിയിലൊക്കെ എല്ലാം ഈ ഒരു ഗവൺമെൻറ് സപ്പോർട്ട് ഇല്ലാതെ മെട്രോ മുന്നോട്ട് പോകില്ല. അവിടെ ടാക്സ് എല്ലാം വേവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള പല ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ചാൽ മാത്രമേ ഇത് വയബിൾ ആവത്തുള്ളൂ. സംയോജിത ഗതാഗത വികസന സംവിധാനം ഉദ്ദേശിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതും കൂടി വന്നാലേ മെട്രോ ലാഭകരമാകും? തീർച്ചയായും, യാതൊരു സംശയവുമില്ല. ഈ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം, ഈ ഉംട എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്, യൂണിഫൈഡ് മെട്രോപോളിറ്റൻ ട്രാൻസ്പോർട്ടേഷൻ അതോറിറ്റി. അതിൻ്റെ ഒരു ബില്ല് ഇപ്പോൾ ഗവൺമെൻറ് കൺസിഡർ ചെയ്യുന്നുണ്ട്. അത് താമസിക്കാതെ അസംബ്ലിയിൽ പോയി നിയമമാവും. അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും. അത് വന്നു കഴിഞ്ഞാൽ മാത്രമേ മെട്രോ വയബിൾ ആവുള്ളൂ എന്നാണ് ഞങ്ങളുടെ കണക്കൂട്ടൽ. എല്ലാവരും പറയാറുണ്ട് കേരളത്തിൽ ഒരു പദ്ധതി നടപ്പാക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വിഷമം പിടിച്ച മറ്റൊരു കാര്യമില്ല. താങ്കളുടെ അനുഭവം അത് തന്നെയായിരുന്നു? സി, ഇപ്പോൾ ഞാനിവിടെ വന്നിട്ട് 4.5 വർഷമായി. പല പാഠങ്ങളും ഞാൻ പഠിച്ചു. ഒന്ന് എന്താണെന്ന് വെച്ചാൽ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഒരുമിച്ച് റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റാണ് കേരളത്തിൽ പ്രൊജക്റ്റ് ചെയ്യുന്നതിൽ ഏറ്റവും വലിയ ചലഞ്ച്. ഇപ്പോൾ ഇവിടെ തന്നെ പല പല സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. കൊച്ചി മെട്രോയിൽ ഭൂമി നഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്, DMRC ഉണ്ട്, ജില്ലാ ഭരണകൂടമുണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ട്. അങ്ങനെ ഇവരെല്ലാവരെയും ഒരേ സെയിം പേജ് എന്ന് പറയുന്നത് ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളത് വളരെ ഒരു ചലഞ്ചായിരുന്നു. ഞാനിവിടെ വന്നപ്പോൾ കൊച്ചി മെട്രോ KMRL DMRC ഏകദേശം ഇന്ത്യയും പാകിസ്ഥാനും മാതിരിയുള്ള ഒരു ഹോസ്റ്റൈൽ സിറ്റുവേഷനിലായിരുന്നു. ഒരു വലിയ ചലഞ്ച് ഒരു ടീമാക്കി എടുക്കുക എന്നുള്ളത്. ഇപ്പോൾ നോക്കൂ, KMRL ഓഫീസർ ആരാണെന്നോ DMRC ഓഫീസർ ആണെന്നോ തിരിച്ചറിയാൻ വയ്യാത്തൊരു അവസ്ഥയാണ്. എല്ലാവരും ഒരു ടീമിൽ ഇന്നും തോളോട് തോള് ചേർന്ന് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കും. പല സ്റ്റേക്ക് ഹോൾഡേഴ്സിന് പല താല്പര്യങ്ങളായിരിക്കും, പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് ആളുകളുടെ ഈഗോ അല്ലേ പലപ്പോഴും തടസ്സം? തീർച്ചയായിട്ടും കേരളത്തിൽ ഈഗോ ആദ്യം മാറ്റിവെക്കണം. ഇപ്പം ഞങ്ങൾ വളരെ ലോ പ്രൊഫൈലായിരുന്നു. ഇപ്പം തന്നെ പുറത്ത് വരുന്നത് ഞങ്ങൾ ഇപ്പോഴാണ്. ഇതുവരെ ഞങ്ങൾ കീപ്പിംഗ് എ വെരി ലോ പ്രൊഫൈൽ. ഒരിക്കലും ഒരു ഈഗോ വെച്ചിട്ട് കേരളത്തിൽ പ്രൊജക്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. ഫൊഗറ്റ് യുവർ ഈഗോ ആൻഡ് മെയിൻറ്റെയിൻ യുവർ റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്. ഇതാണ് കേരളത്തിൽ പ്രൊജക്റ്റ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം. അളവ് വ്യത്യാസം ഉണ്ടാവുമെങ്കിലും എല്ലാവർക്കും ഉണ്ടാവും ഈഗോ. ഒരുപക്ഷേ തുടക്കകാലത്ത് താങ്കളുടെ ഈഗോയും വ്രണപ്പെട്ടിട്ടുണ്ടാവും. വളരെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ DMRC ഡൽഹിയിൽ പോയിട്ട് ഒരു മിഡിൽ ലെവൽ ഓഫീസറിൻ്റെ മുമ്പിൽ വെച്ച് ചെന്ന് കാല് പിടിച്ച് കേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. റെയിൽവേസ് വലിയൊരു സ്റ്റേക്ക് ഹോൾഡേഴ്സാണ് മെട്രോ സിസ്റ്റത്തിൽ. അവരുടെ എല്ലാം എന്താ പറയുന്നത്, ഒരു ഹെയറാക്കിയിൽ പോയി താന്ന് കിടന്ന് പല കാര്യങ്ങളും അപേക്ഷിച്ച് മേടിക്കേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. തിരിഞ്ഞ് നോക്കുമ്പോൾ പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവരുടെ എല്ലാം റെസ്പെക്ട് ഞങ്ങൾക്ക് മേടിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പം അന്ന് ബുദ്ധിമുട്ടിച്ച പലരും ഉണ്ട് പ്രോജക്റ്റ്, അവരെല്ലാം ഇപ്പം ഞങ്ങളുടെ കൂടെയുണ്ട്. അതൊരു വലിയ ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് തോന്നുന്നു. DMRC ഇല്ലാതെ KMRL തന്നെ ഈ പദ്ധതി നടപ്പാക്കാൻ കഴിയുമായിരുന്നു താങ്കൾ? ബുദ്ധിമുട്ടാണ്. ഇപ്പം അത് ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി, ഞാൻ കൊച്ചിയിൽ വന്നപ്പോൾ കൊച്ചി മെട്രോ 21 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഏകദേശം ഒരു 1,000-1,600 പേരുണ്ട്. ഒരു ചലഞ്ച് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ മെട്രോ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ വളരെ കുറവാണ്. അവരൊക്കെ ഡൽഹി ബേസ്ഡ് ആണ്, കുറച്ച് പേര് ബോംബെ ബേസ്ഡ് ആണ്, ഹൈദരാബാദ് ബേസ്ഡ് ആണ്, നോർത്ത് ഇന്ത്യൻസ് ആണ്. അവരെല്ലാം കൊച്ചിയിലേക്ക് കിട്ടാൻ വളരെ പ്രയാസമാണ്. അവർക്ക് കൾച്ചറൽ ഡിഫറൻസസ്, ഫുഡ് ഡിഫറൻസസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ബുദ്ധിമുട്ടായിരുന്നു എന്നെ അന്ന്. ജനറൽ കൺസൾട്ടൻ്റിനെ വെച്ച് ചെയ്യാമായിരുന്നു, പക്ഷേ അത് എന്താ പറയുന്നത്, DMRC വന്നത് തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. ഡോക്ടർ ശ്രീധരൻ ഉണ്ടായിരുന്നതുകൊണ്ട് പ്രത്യേകിച്ചും DMRCക്കാൾ കൂടുതൽ ഈ ശ്രീധരൻ്റെ സാന്നിധ്യമാണ് താങ്കളെ രക്ഷിച്ചതെന്നാണ് ഇപ്പോൾ സമ്മതിക്കുന്നത്. സമ്മതിക്കാനായിട്ടൊന്നുമില്ല, അത് സംശയമില്ലാത്തൊരു കാര്യമാണ്. അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നത് കേരളത്തിലെ എല്ലാവരും മറ്റ് പല കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞു. കേരളത്തിലെ എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ പ്രൂവൻ പ്രോജക്റ്റ് എക്സിക്യൂഷൻ കേപ്പബിലിറ്റി ഉണ്ട്. എല്ലാവരും വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം മുന്നിൽ ഉണ്ടായിരുന്നതുകൊണ്ട് തീർച്ചയായിട്ടും പല പ്രശ്നങ്ങളും നമുക്ക് ഒഴിവാക്കാൻ സാധിച്ചു. ഹ്യൂജ് ഫിനാൻഷ്യൽ ഡിസിഷൻസ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. റോളിംഗ് സ്റ്റോക്കൊക്കെ റീടെൻഡർ ചെയ്തു. അദ്ദേഹം ഉള്ളതുകൊണ്ട്, ജനത്തിൻ്റെ വിശ്വാസം ഉള്ളതുകൊണ്ട് ഒരുപാട് വേറെ പ്രശ്നങ്ങളൊന്നും ഞങ്ങൾക്ക് ഒഴിവാക്കാൻ. പക്ഷേ അതിനൊരു മറുവശവുമുണ്ട്, എല്ലാവരും വിശ്വസിക്കുന്ന ഒരാൾ തെറ്റായ ഒരു കാര്യം ചെയ്താൽ പോലും നമുക്ക് പറയാൻ കഴിയാതെ വരും. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ?
അങ്ങനെ പറയാനോ? പ്രത്യേകിച്ചൊന്നുമില്ല. പല ഡിഫറൻസസും ഡി എം ആർ സി ആയിട്ട് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളിപ്പം റോളിംഗ് സ്റ്റോക്ക് ആദ്യം ഞങ്ങൾ ഇടപെട്ട് റീടെൻഡറൊക്കെ ചെയ്യിപ്പിച്ചു. വ്യക്തിപരമായിട്ടൊന്നുമില്ല, പക്ഷേ അങ്ങനെ പറയാനായിട്ടൊന്നുമില്ല. പക്ഷേ അദ്ദേഹം തന്നെ ഒരു തടസ്സമാണെന്ന് തോന്നി ഏതെങ്കിലും സന്ദർഭമുണ്ടോ? ഇല്ല, അങ്ങനെ ഡി എം ആർ സി ആയിട്ട് പല ഇഷ്യൂസ് ആദ്യം ഉണ്ടായിരുന്നു. ഞങ്ങൾ ടെക്നിക്കൽ, ഞങ്ങൾ ക്ലയൻ്റ് അല്ലേ, ക്ലയൻറ്റിൻ്റെ ഒരു ധർമ്മം എക്സിക്യൂട്ടിംഗ് ഏജൻസിയായ ഡി എം ആർ സിയുടെ ഒരു ധർമ്മത്തിൽ എപ്പോഴും ഒരു വ്യത്യാസം കാണുമല്ലോ. പല പ്രാവശ്യവും ഞങ്ങൾ ടെക്നിക്കൽ ഡിഫറൻസസ് ഉണ്ടായിട്ടുണ്ട്, വളരെ ലൈവ്ലി ഡിബേറ്റ് അൺപ്ലസൻറ്റ് മീറ്റിംഗ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഡോക്ടർ ശ്രീധരനുമായിട്ട് അങ്ങനെ ഒരു അവസരം എനിക്ക് ഓർമ്മയിലൊന്നും ഉണ്ടായിട്ടില്ല. ഒരു പ്രശ്നം കൊണ്ട് പോയി കഴിഞ്ഞാൽ പരിഹരിക്കാനായിട്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ സൈഡിൽ നിന്ന് ഒരു എപ്പോഴും സൊല്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഈ സർക്കാർ ചിട്ടവട്ടങ്ങളൊന്നും ഇഷ്ടമില്ലാത്ത ഒരാളാണ്. ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന താമസമൊന്നും അദ്ദേഹം വെച്ച് ഉറപ്പിക്കില്ല. താങ്കൾക്കാണെങ്കിൽ സർക്കാരിനെ നോക്കാതിരിക്കാൻ കഴിയില്ല, സർക്കാരിന്റെ പ്രതിനിധിയായിട്ടാണ് താങ്കൾ വന്നത്, അതുകൊണ്ടുണ്ടാവാമല്ലോ. അതൊരു ബാലൻസിങ് ആക്ട് ഉണ്ട്. അദ്ദേഹം കേരളത്തിൽ പ്രൊജക്ട് ചെയ്യുന്നത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ചെയ്യുന്നതിനെക്കാട്ടിലും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പലവരെയും കൺവിൻസ് ചെയ്യണം. അദ്ദേഹത്തിന് തന്നെ മനസ്സിലായത്, മനസ്സിലായി കാണും, ഞാനത് ചോദിച്ചിട്ടില്ല, മനസ്സിലായി കാണും. കേരളത്തിൽ അൺലെസ് യു ഹാവ് യുനാനിമിറ്റി ഇറ്റ്സ് വെരി ഡിഫിക്കൽ ടു ഡു സംതിങ്. ഇപ്പം റെയിൽവേ പ്രോജക്റ്റ് കൊങ്കണിലൊക്കെ ചെയ്യുമ്പോൾ കേരളത്തിൽ ചെയ്യുന്ന പോലെയുള്ള വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, പക്ഷെ ഞങ്ങളത് മാനേജ് ചെയ്തു. ആദ്യകാലത്ത് ഡി എം ആർ സിയുമായിട്ട് ചില കാര്യങ്ങൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു. ആദ്യം ഗ്ലോബൽ ടെൻഡർ വിളിച്ചപ്പോൾ അതിനുശേഷം കൂടുതൽ കമ്പനികളെ ഉൾപ്പെടുത്തി ഗ്ലോബൽ ടെൻഡർ വിളിക്കേണ്ടി വന്നു. ആ സമയത്തൊക്കെ ഡി എം ആർ സിയും കെ എം ആർ എല്ലും തമ്മിലുള്ള തർക്കം എങ്ങനെയാണ് പരിഹരിച്ചത്? അത് എന്താ പറയുക, ഞങ്ങൾ ടെക്നിക്കലി പ്രൂവ് ചെയ്ത് കൊടുത്ത അവർക്ക് ഇത് ഞങ്ങൾ പറയുന്ന സജഷൻ എന്താ പറയുന്നത് കേൾക്കാൻ വേണ്ടി അവരെ കൊണ്ട് ഞങ്ങൾ സമ്മതിപ്പിച്ചു. അതിനകത്ത് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, പ്യുവർ ടെക്നിക്കൽ ഡിബേറ്റ്സ് ആണല്ലോ ഇവയെല്ലാം. അപ്പോൾ ഈ പദ്ധതി തീരുമ്പോൾ ശുഭമായിട്ട് കലാശിച്ചല്ലോ, ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഈ പദ്ധതി ഒരുപക്ഷേ ഈ പദ്ധതി തീരുമ്പോൾ ആരായിരുന്നു കൂടുതൽ ശരി, ശ്രീധരനോ അതോ ഏലിയാസ് ജോർജ്? അങ്ങനെ ഒരിക്കലും ഒരു ഓപ്പോസിഷൻ്റെ ആവശ്യമില്ല, ഞങ്ങൾ തമ്മിൽ അങ്ങനെ വ്യത്യാസം ഉണ്ടായിട്ടുമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ആവർത്തിച്ച് പറയണം, അദ്ദേഹം ഉള്ളത് കൊണ്ടാണ് ഇത്ര സുഗമമായിട്ട് തീർക്കാൻ സാധിച്ചത്. താങ്കളെ സംബന്ധിച്ചുള്ള ഒരു വലിയ പരീക്ഷണ ഘട്ടമായിരുന്നു കരിയർ. ഡിഫിക്കൽട്ട്, വെരി ഡിഫിക്കൾട്ട്. ഒന്ന് അതിൻ്റെ ഫാമിലി ഡൽഹിയിലാണ്, ഞാനിവിടെ ഒറ്റയ്ക്ക് ഇതിനകത്ത് സ്റ്റക്കായിപ്പോയി. തുടങ്ങിക്കഴിഞ്ഞാൽ തീർക്കാതിരിക്കാനും ഒക്കത്തില്ലല്ലോ. സ്ഥലമെടുക്കുന്നവരുടെ സമ്മർദ്ദങ്ങൾ, ഗവൺമെന്റിന്റെ സമ്മർദ്ദങ്ങൾ, രാഷ്ട്രീയക്കാരുടെ ഇടപെടൽ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കേരളത്തിലെ ഏത് പദ്ധതിയുടെ കാര്യത്തിലും ഉണ്ടാവും. ഇതിലും അത് ഉണ്ടായിട്ടുണ്ടാവും. ഒരു കാര്യം, ഇത് കേരളത്തിന്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആണ്. ഞാൻ കൊച്ചിക്കാരുടെ പുതിയ കളിപ്പാട്ടമാണ് മെട്രോ എന്ന് ഞാൻ പറയും പലപ്പോഴും. അതുകൊണ്ട് ഒരു ഗുഡ് വിൽ ഭയങ്കരമായിട്ടുണ്ട്. ഏത് ഗവൺമെന്റ് ആയാലും, ഏത് പൊളിറ്റീഷ്യൻ ആയാലും, എം എൽ എസ് ആയാലും, ഇതുവരെ പ്രോജക്റ്റിനെ ബാധിക്കുന്ന വിധത്തിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇന്റർഫിയറൻസും ഉണ്ടായിട്ടില്ല. ഇത് കൊച്ചി മെട്രോയാണ്, എല്ലാ സർക്കാരിന്റെയും സ്വപ്നമാണ്, ശ്രീധരൻ വേണ്ടപ്പെട്ട ആളാണ്, അതുകൊണ്ട് ആരും ഇവിടെ ഇടപെടേണ്ട, അങ്ങനെ ഒരു സന്ദേശം കൊടുക്കാൻ കഴിഞ്ഞതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു. തീർച്ചയായിട്ടും, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഡോക്ടർ ശ്രീധരന്റെ ഒരു ലാർജർ ദൻ ലൈഫ് സ്റ്റേച്ചർ ഞങ്ങളെ സഹായിച്ചു. രണ്ടാമത്, കൊച്ചി മെട്രോ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ്, ഇത് നടക്കണമെന്നുള്ളത്. അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിച്ചു. ഭൂമി എടുക്കുന്ന കാര്യത്തിൽ ആദ്യം ജില്ലാ ഭരണകൂടവുമായി ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അവിടെയും ഈ ഈഗോ പ്രശ്നമാണോ അതോ സർക്കാരും ഈ ഡി എം ആർ സിയും തമ്മിലുള്ള പ്രശ്നത്തെക്കാൾ ഉപരി ഈഗോ പ്രശ്നമായിരുന്നു? ഇല്ല, അത് ചെറിയ ചെറിയ ഒന്ന് രണ്ട് കേസസിനകത്തൊരു വലിയ പറയത്തക്കതായിട്ടൊന്നും ഇല്ല അതിനകത്ത്. പക്ഷേ ഒരു കാര്യം സമ്മതിക്കണം, ഇന്ത്യയിലെ ഒരു ആക്ട് ഇല്ലാതിരുന്ന ഒരു കാലത്ത്, പുതിയ പഴയ ആക്ടിനും പുതിയ ആക്ടിൻ്റെ ഇടയ്ക്കുള്ള ഒരു കാലത്ത് ജില്ലാ ഭരണകൂടം മുൻകൈ എടുത്ത സ്ഥലം മേടിച്ചു തന്നുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടെ തീർക്കാൻ സാധിച്ചത് പ്രോജക്റ്റ്. അപ്പോൾ ഏത് മുന്നണിയുടെ ആണെങ്കിലും സർക്കാരിന് തുടർച്ച വേണമെന്നൊക്കെ വാദിക്കാറുണ്ട്. പക്ഷേ പലപ്പോഴും അങ്ങനെയല്ല കാണുന്നത്. ഒരു സർക്കാർ വന്നു കഴിഞ്ഞാൽ മറ്റു സർക്കാർ വന്ന ഉദ്യോഗസ്ഥന്മാരെയൊക്കെ മാറ്റും, ഈയിടെയും കണ്ടതാണ്. ഉമ്മൻചാണ്ടിയാണ് താങ്കളെ ഡി എം ആർ സിയുടെ മാനേജിംഗ് ഡയറക്ടറാക്കിയത്. പിണറായി വിജയൻ വന്നിട്ടും അതിന് യാതൊരു മാറ്റവും ഉണ്ടായില്ല. അങ്ങനെ എന്തെങ്കിലും നീക്കങ്ങൾ ഉണ്ടായിരുന്നു? ഇല്ല ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. എനിക്കൊരു കണ്ടിന്യൂസ് സപ്പോർട്ട് ഇദ്ദേഹത്തിൻ്റെ ഈ സിഎമ്മിൻ്റെ, പഴയ സിഎമ്മിൻ്റെ ഉണ്ടായിരുന്നു, ഈ സിഎമ്മിൻ്റെ ഉണ്ട്. പിന്നെ കൊച്ചി മെട്രോ ഒരു പകുതി സ്റ്റേറ്റ് ഗവൺമെൻറ്റും പകുതി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥാപനമാണ്, അങ്ങനെ ഒരു സ്പേസും ഞങ്ങൾക്കുണ്ട്. താങ്കളെപ്പോഴെങ്കിലും സർക്കാർ സംശയിച്ചോ? ഒരിക്കലുമില്ല. സംശയിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ദിവസം അന്ന് സ്ഥലം വിട്ടു പോയത്. ഒരു അന്നത്തെ സർക്കാരും ഇപ്പോഴത്തെ സർക്കാരും സംശയമായിട്ടുള്ള സംശയിച്ചിട്ടുള്ള ഒരു ഫീലിംഗ് എനിക്ക് ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല. താങ്കളുടെ ഒക്കെ ഒപ്പം പ്രവർത്തിച്ച ഏറ്റവും സീനിയർ ആയിട്ടുള്ള IAS IPS ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ കുടിപ്പക ചേരിതിരിവൊക്കെ ഉണ്ടെന്ന് നമ്മൾ ഈയിടെ കണ്ടതാണ്. സെക്രട്ടേറിയറ്റിൽ ഭരണത്തെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് അത് വളരുകയും ചെയ്തു. ആ സമയത്ത് KMRL രക്ഷയായെന്ന് തോന്നിയോ താങ്കൾക്ക്? സത്യം പറഞ്ഞാൽ അതിനകത്ത് അകപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു സന്തോഷം എനിക്കുണ്ടായിരുന്നു. KMRL എപ്പോഴും ഒരു ആശ്രയമായിരുന്നു, ഒരു റെഫ്യൂജ് ആയിരുന്നു ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കാനായിട്ട്. കൊച്ചി മെട്രോയിലെ പ്രവർത്തനത്തിൽ നിന്നുള്ള ഏറ്റവും വലിയ പാഠം എന്താണ്? ഡൂയിങ് എ പ്രോജക്റ്റ് ഇൻ കേരള ഇസ് ക്വൈറ്റ് എ ചലഞ്ച്. അത് തുടങ്ങിയപ്പോൾ എനിക്ക് തന്നെ തോന്നിയില്ല അത് ഇങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും പെട്ടെന്ന് ചെയ്ത മെട്രോ പ്രോജക്റ്റ് ഇപ്പോൾ കൊച്ചിയാണ്. ഇനി വരാൻ പോകുന്ന മെട്രോസ് അതിനെക്കാട്ടി പെട്ടെന്ന് ചെയ്യുമായിരിക്കും, നാഗ്പൂറൊക്കെ അറിയത്തില്ല. ആസ് ഓഫ് നൗ ഇന്ത്യയിലെ ഫാസ്റ്റസ്റ്റ് മെട്രോ കൊച്ചിയാണ്, ചീപ്പസ്റ്റ് മെട്രോ ഓൾസോ. ഞങ്ങളുടെ ഒരു കോച്ചിൻ്റെ വില
8.5 crore rupees. പൊതുവേ ഇപ്പോൾ മാർക്കറ്റിൽ 10.5-11 crore rupees സെയിം സിമിലർ കോച്ചിന് കിട്ടുന്നത്. ഏറ്റവും മോഡേൺ ട്രെയിൻ ഞങ്ങളുടെയാണ്, ഏറ്റവും മോഡേൺ സ്റ്റേഷൻസ്. ഇപ്പോൾ CMRS മെട്രോ സേഫ്റ്റി കമ്മീഷണർ വന്നിട്ട് പറഞ്ഞു ഇന്ത്യയിലെ ബെസ്റ്റ് സ്റ്റേഷൻസ് കൊച്ചിയിലാണെന്ന്. അപ്പോൾ ഇതെല്ലാം ഒരു എന്താ പറയുന്നത്, ഒരു കുറേ ഒരു ലക്കുമുണ്ട്, ഞങ്ങൾക്ക് ഗുഡ് വില്ലും ഉണ്ട്, ലക്കും. പൊതുവേ കേരളത്തിൽ ഏത് പദ്ധതി വന്നാലും ഒരു അഴിമതി ആരോപണം വരും, അതിൻ്റെ പേരിൽ തടസ്സമാവും താമസമാവും. പക്ഷേ ഇത് ഒരു അഴിമതി ആരോപണം വന്നില്ല എന്ന് മാത്രമല്ല, സാമ്പത്തിക അച്ചടക്കം പാലിക്കാനും കഴിഞ്ഞു. സി മെട്രോയെക്കാട്ടിലും കൂടുതൽ ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് പറയാനുള്ളത് കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷനാണ്. ഈ കേരളത്തിലെ ബെസ്റ്റ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ KMRL എന്നാണ് എൻ്റെ വിശ്വാസം. ഒന്നാമത് അവിടെ ഇന്ത്യയിൽ നിന്ന് എല്ലാ ഭാഗത്തുനിന്നുള്ള ആൾക്കാർ അവിടെ ഉണ്ട്, വെരി യൂത്ത്ഫുൾ. ഒരു ഏജ് പ്രൊഫൈലിൽ 32 വയസ്സേ ഉള്ളൂ. ഇതുവരെ 4.5 വർഷത്തിൽ ഒരു ചെറിയ 1 രൂപയുടെ കറപ്ഷൻ പോലും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഇത്രയും ഒരു ക്ലീൻ ഓർഗനൈസേഷൻ ഞാൻ എൻ്റെ 10-32 ഇയർ സർവീസിൽ കണ്ടിട്ടില്ല. അപ്പോൾ അഴിമതിയുടെ യാതൊരു സ്പർശവുമില്ലാതെ ഇത്രയും കാലം ഇത് കൊണ്ടുപോയതിൻ്റെ ക്രെഡിറ്റ് ശ്രീധരന് മാത്രം അവകാശപ്പെട്ടതാണ്. അത് അദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. ഞങ്ങൾ ഉണ്ടാക്കിയ സ്ഥാപനമാണ് അദ്ദേഹം ഉള്ളത്. തീർച്ചയായിട്ടും ഒരു എന്താ പറയുന്ന ഒരു ക്ലീൻലിനെസ് ഇമേജിന് സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട് അതിന് വേണ്ടി. ഈ ഒരു ഞങ്ങൾക്ക് 0 tolerance ആണ് കറപ്ഷനോട്. അതുകൊണ്ടാണ് ഈ പ്രോജക്റ്റ് ഇതുവരെ എത്തിയത്. ജനങ്ങൾക്കൊരു വിശ്വാസമുണ്ട് ഞങ്ങൾ വേറെ കുത്തിത്തിരിപ്പിനൊന്നും പോകത്തില്ല. അപ്പോൾ അഴിമതി വാസനയുള്ള ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ അവർക്കുള്ള അവസരങ്ങൾ ഇതിലുണ്ടായിരുന്നു? തീർച്ചയായിട്ടും 8,000 crore rupees പ്രോജക്റ്റിനകത്താണോ അങ്ങനെ. ഇതുവരെ ഭാഗ്യത്തിന് ഇതുവരെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല. അങ്ങനെയൊന്നും KMRL-മായി താങ്കൾ പൂർണ്ണമായും അങ്ങോട്ട് യോജിച്ച് ചേർന്നതുപോലെയാണ്. അതാണ് ഒരു എൻ്റെ ഒരു ടീമാണ്, എനിക്കൊരു ഒരു ഫാമിലി ഫീലിംഗ് ആണ്. എല്ലാം വളരെ യങ്സ്റ്റേഴ്സാണ് അവിടെ. അപ്പം അങ്ങനെയെങ്കിൽ സിയാലിൽ BJ കുര്യൻ വീണ്ടും തുടരുന്നതുപോലെ താങ്കളും KMRL-ൽ തുടരാൻ തന്നെ ആഗ്രഹിക്കുന്നു? ഇല്ല, ഇതിൻ്റെ എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ. അപ്പം എൻ്റെ ദൗത്യം തീരാറായി. മെട്രോ ഒക്കെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യണം. ജീവിതം മെട്രോ മാത്രമല്ലല്ലോ. ഒരുപക്ഷെ താങ്കളുടെ സേവനം വീണ്ടും ആവശ്യമുണ്ട് എന്ന് വേണ്ടപ്പെട്ടവർ പറഞ്ഞാൽ താങ്കൾ അതിന് സന്നദ്ധനാവൂ? ഇല്ല, എനിക്ക് തോന്നുന്നു അടുത്ത ഒരു തലമുറയും വേറെ യങ്സ്റ്റേഴ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ഒരു ആവശ്യമുണ്ട്. പിന്നെ ഒരുപാട് പേഴ്സണൽ കമ്മിറ്റ്മെൻറ്റ്സ് ഒക്കെ ഉള്ളതാണ് എനിക്ക്. അപ്പോൾ 4 വർഷമായിട്ട് ഞാൻ ഇതിൻ്റെ പുറകെയാണ്. കുറച്ച് കഴിയുമ്പോൾ ഒരു ടയർഡ്നെസ് ഓൾ ഓൾസോ സെറ്റ് ഇൻ. അപ്പം പുതിയ ഒരു ഫ്രഷ് ബ്ലഡും ഫ്രഷ് എനർജിയും ഒക്കെ വരട്ടെ. ഒരു സർക്കാർ സ്ഥാപനമായാൽ ഇങ്ങനെയൊക്കെ നടക്കുമെന്നൊരു ധാരണ നമുക്കുണ്ട്. അങ്ങനെയല്ല എന്ന് തെളിയിക്കാൻ ഇപ്പോൾ ഒരു CRL-നോ KMRL-നോ പറ്റിയിട്ടുമുണ്ട്. താങ്കളുടെ അനുഭവത്തിൽ നിന്ന് ഒരു സ്ഥാപനം എങ്ങനെ കൊണ്ടുപോയാൽ ഈ പറഞ്ഞ പരാതികളൊക്കെ ഒഴിവാക്കാം? ആദ്യമായിട്ട് സ്ഥാപനത്തിന് വളരെ ക്ലിയർ ആയിട്ടുള്ള ഗോൾസ് വേണം. എന്താണ് ഉദ്ദേശിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള വളരെ വ്യക്തമായിട്ടുള്ള ഗോൾസ് വേണം. സെക്കൻഡ്ലി, ഹൈ എനർജി വേണം. ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്ക് പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ വർഷങ്ങളായിട്ടുണ്ടാകുന്ന സ്ഥാപനങ്ങളാണ്. അവർക്കെല്ലാം എന്താ ഒരു കുറേ കഴിയുമ്പോഴേക്കും ഒരു മീഡിയോക്രിറ്റിയിലേക്ക് പോകുന്നുണ്ട്. ഒരു ഹൈ എനർജി വേണം, ഒരു യൂത്ത്ഫുൾ ഡ്രൈവ് വേണം. ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ട്രാൻസ്പാരൻസി ആൻഡ് ഓണസ്റ്റിയാണ്. അത് വന്നു കഴിഞ്ഞാൽ വേറൊരു വലിയൊരു കാര്യമുണ്ട്. ഞങ്ങൾക്കെല്ലാം ഊർജ്ജം പകരുന്നത് കൊച്ചിക്കാരുടെ ഒരു സപ്പോർട്ടാണ്. ആദ്യത്തെ ഒരു വർഷമൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾക്ക് മനസ്സിലായി കൊച്ചിക്കാർ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ ഒരു സ്റ്റാഫ് തന്നെ ഒരു കടയിൽ പോയി KMRL-ലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഒരു അവരെന്നോട് പറഞ്ഞതാണ്, ആദ്യമൊക്കെ ഒരു എന്താ പറയുന്നത് ക്രിറ്റിസിസം ആയിരുന്നു. പക്ഷേ അത് കഴിഞ്ഞാൽ അവർ അഭിമാന പാത്രമായിട്ട് മാറി. ആ ഒരു എനർജി അവർ തിരിച്ച് ഓഫീസിലേക്ക് കൊണ്ടുവരുന്നു. അതാണ് ഞങ്ങളിവിടെ എത്തിച്ചത്. പക്ഷേ അപ്പോൾ DMRC-ക്ക് അത് കഴിയുമെങ്കിൽ കേരളത്തിലെ മറ്റ് പദ്ധതികൾക്ക് എന്തുകൊണ്ട് അത് കഴിയുന്നില്ല? സി ഒരു കാര്യമുള്ള ഒന്ന്, ഡോക്ടർ ശ്രീധരൻ ഇസ് എ വെരി ഗുഡ് പ്രോജക്ട് മാനേജർ. അദ്ദേഹത്തിന് ഒരു കാര്യം എങ്ങനെ എവിടെയും കൊണ്ട് എത്തിക്കാമെന്ന് അറിയാം. നല്ല ഒരു സ്ട്രോങ് ലീഡർഷിപ്പ് സ്റ്റൈലുണ്ട്. രണ്ടാമത് എന്താണെന്ന് വെച്ചാൽ DMRC-ക്ക് കേരളത്തിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ കുറച്ച് ബാക്ക് ഡേറ്റഡ് ആണ്. DMRC-ക്ക് ചെയ്യാൻ എടുക്കാവുന്ന തീരുമാനങ്ങൾ കേരളത്തിലുള്ള ഒരു വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റിനും എടുക്കാൻ സാധിക്കത്തില്ല. നമുക്ക് വളരെ കംബർസം പ്രൊസീജിയേഴ്സാണ്. DMRC ഡൽഹി മെട്രോ ഒക്കെ ചെയ്തതുകൊണ്ട് അവർക്ക് കുറച്ചൊരു ഫാസ്റ്റ് മെത്തേഡ് വർക്കിംഗ് ഉണ്ട്. കുറച്ചൊരു പ്രൈവറ്റ് സെക്ടർ കമ്പനിക്കുള്ള സ്വാതന്ത്ര്യം DMRC-ക്ക് ഉണ്ട്. നമുക്കതിവിടെ ചെയ്യാനായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറും ഇല്ല, അതിനുള്ള റൂൾസും ഇല്ല. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് ശേഷം കേരളത്തിലുണ്ടായ ഏറ്റവും നല്ലൊരു സർക്കാർ പ്രോജക്റ്റാണ് KMRL എന്ന് താങ്കൾ പറയും. വളരെ അഭിമാനത്തോടുകൂടി പറയും, യാതൊരു സംശയമില്ല അതിനെക്കുറിച്ച്. ഏതിനാണ് കൂടുതൽ മാർക്ക് കൊടുക്കുക? താങ്കളുടെ സ്വന്തം സന്തതി ആയതുകൊണ്ട് KMRL-നാണ്. അത് ഞാൻ പറയുന്നില്ല, ആ ഒരു കമ്പാരിസനോട് ഞാനില്ല. ആ ജനങ്ങൾ ജഡ്ജ് ചെയ്യട്ടെ. ഒരുപക്ഷെ അതൊരു മോഡലാക്കി, അപ്പോൾ CRL ഒരു മോഡലാണെന്ന് പറയാറുണ്ട്. ഇനി KMRL ഒരു മോഡലാക്കി ഒരുപക്ഷെ കൂടുതൽ പ്രോജക്റ്റുകൾ നിങ്ങൾക്ക് ഏറ്റെടുത്ത് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഞങ്ങൾ ഓട്ടോ മെട്രോ ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ നമ്മുടെ കാക്കനാട് കണക്ട് ഫേസ് 2 ഉടനെ ചെയ്യാൻ പോവുകയാണ്. ബേസിക്കലി ഇപ്പോൾ കൊച്ചി സ്മാർട്ട് സിറ്റി പ്രോജക്റ്റ് കിട്ടിയിട്ടുണ്ട് കൊച്ചിക്ക്. അപ്പോൾ അതിൻ്റെയും ട്രാൻസ്പോർട്ടേഷൻ എലിമെൻറ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് KMRL-ലാണ്. ഇങ്ങനെയുള്ള കൊച്ചി ഏരിയയ്ക്കുള്ള കൂടുതലുള്ള ട്രാൻസ്പോർട്ടേഷൻ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി KMRL എപ്പോഴും ഉണ്ടാവണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. മെട്രോയിൽ കയറുന്നതുപോലെ തന്നെ വളരെ കൗതുകമുയർത്തുന്ന ഒന്നായി മാറിയിട്ടുണ്ട് ഒറ്റ യാത്രക്കാരുടെ സങ്കല്പം. ഇപ്പോൾ മെട്രോയിൽ കയറാനും ബോട്ടിൽ കയറാനും ബസ്സിൽ കയറാനും സാധനങ്ങൾ വാങ്ങാനും ഒക്കെ ഒരു ആപ്പായിട്ട് ഉപയോഗിക്കാനും ഒക്കെ ഈ ഒറ്റ കാർഡ് എന്ന സങ്കല്പം പ്രായോഗികമാകും? തീർച്ചയായിട്ടും, യാതൊരു സംശയവും ഇല്ല.
കൊച്ചി മെട്രോയെക്കാട്ടി കൂടുതൽ കൊച്ചിക്ക് വേണ്ടി ഒരു ഗെയിം ചേഞ്ചർ ആവാൻ പോകുന്നത് വാട്ടർ മെട്രോ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, കൊച്ചി കായലിന് ചുറ്റും കിടക്കുന്ന പല പഞ്ചായത്തുകളുണ്ട്, സാധാരണക്കാരുണ്ട്, അവർക്കെല്ലാം സിറ്റിയിൽ പെട്ടെന്ന് വന്ന് ഇവിടെയുള്ള എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ് മുതലെടുക്കാൻ വേണ്ടി ഒരു അവസരമാണ്. മാത്രമല്ല, ഇത് ഇന്ത്യയിൽ ഈ പാസഞ്ചർ അർബൻ ട്രാൻസ്പോർട്ട് വളരെ നെഗ്ലക്റ്റഡ് ആണ്, ചില സ്ഥലങ്ങളിലേ ഉള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഫോക്കസ് അതിനില്ല. ഇന്ത്യയിലെ ആദ്യത്തെ സംഘടിതമായിട്ടുള്ള അർബൻ വാട്ടർ ട്രാൻസ്പോർട്ട് പ്രോജക്റ്റ് കൊച്ചി വാട്ടർ മെട്രോ ആണ്. ലോകത്തിലെ ചില സിറ്റീസിൽ മാത്രമേ ഈ അർബൻ വാട്ടർ ട്രാൻസ്പോർട്ട് കാര്യമായിട്ടുള്ളൂ, സിഡ്നി, ഇസ്താൻബുൾ മുതലായ സ്ഥലങ്ങളിലൊക്കെ. ആ തരത്തിലുള്ള ഒരു വാട്ടർ മെട്രോ വന്നു കഴിഞ്ഞാൽ കൊച്ചി ഒരു ഗ്ലോബൽ ലെവലിലേക്ക് ഉയരുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ആലുവ മുതൽ പാലാരിവട്ടം വരെ 14 കിലോമീറ്ററോളമാണ് ആദ്യം പടിയായിട്ട് കമ്മീഷൻ ചെയ്യുന്നത്. അത്രയും കമ്മീഷൻ ചെയ്യാൻ തന്നെയായിരുന്നു താങ്കൾ ആദ്യം ആഗ്രഹിച്ചിരുന്നത്, ഉദ്ദേശിച്ചിരുന്നത്? ആദ്യം ഞങ്ങൾ പ്ലാൻ ചെയ്തത് മഹാരാജാസാണ്. അത് കുറച്ചുകൂടി 3-4 മാസം കൂടെ എടുക്കും. അതുകൊണ്ടാണ് പാലാരിവട്ടം ഞങ്ങൾ തീരുമാനിച്ചത്. പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും ദീർഘമായിട്ടുള്ള കമ്മീഷനിങ് കൊച്ചി മെട്രോയ്ക്കാണ്. ഇത്രയും വലിയൊരു പദ്ധതി നമ്മൾ കമ്മീഷൻ ചെയ്യാൻ പോവുകയാണ്, പ്രധാനമന്ത്രി വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ മനസ്സിൽ കുറേ ആശങ്കകൾ ഉണ്ടാവും, കാരണം ഇതിൻ്റെ വിജയം എന്ന് പറയുന്നത് ആളുകളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ആളുകളിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഒരു പരീക്ഷണാർത്ഥമെങ്കിലും 1 മാസം കാറ് വീട്ടിലിട്ടിട്ട് മെട്രോ ഉപയോഗിക്കുക, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ടൈപ്പ് താമസിക്കാതെ വരും. ഈ ബസ്സുകളെല്ലാം 5 കമ്പനി ആക്കിയിട്ടുണ്ട്. അപ്പോൾ താമസിക്കാതെ ഞങ്ങളുടെ റൂട്ട് റീറൂട്ടിംഗ് ഉണ്ടാവും. ഈ മെട്രോയും ബസ്സും ഓട്ടോസും എല്ലാം കൂടെ ഒരു സിസ്റ്റമായിട്ട് വർക്ക് ചെയ്യും. എല്ലാവരും പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുക. അതിന് മെട്രോ മാത്രം പോരല്ലോ, മെട്രോ സ്റ്റേഷനിൽ എത്തുന്നത് കാറിലാണെങ്കിൽ ആ കാർ അവിടെ പാർക്ക് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. അതുണ്ടായാൽ മാത്രമേ ഇത് വിജയമാവുകയുള്ളൂ. അപ്പോൾ അതേക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ചില മെട്രോ സ്റ്റേഷൻ, ഒന്നാമത് ലാൻഡ് വളരെ പരിമിതമാണ് കൊച്ചിയിൽ. ചില മെട്രോ സ്റ്റേഷൻസിൽ പാർക്കിംഗ് ഉണ്ട്, ആലുവയിലുണ്ട്, പല സ്ഥലങ്ങളിലുണ്ട്. ഞങ്ങൾ മൾട്ടി സ്റ്റോറിഡ് പാർക്കിംഗ് പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ബസ് കൺവീനിയൻ്റ് ആയിട്ട് നമ്മുടെ വീട്ടുപടിക്കൽ നിന്ന് ഒരു ബസ്സിൽ കയറി മെട്രോ സ്റ്റേഷനിൽ കംഫർട്ടബിളായിട്ട് ഇറങ്ങാൻ സാധിക്കുകയും ആ ബസ്സിലുള്ള എക്സ്പീരിയൻസ് കാറ് മാതിരി ആണെങ്കിൽ തീർച്ചയായിട്ടും കാർ വീട്ടിൻ്റെ ഗേറ്റിനകത്ത് എടുക്കേണ്ട പോലും ആവശ്യം ഉണ്ടാവില്ല. താങ്കൾ പറയുന്നത് മെട്രോ എന്ന് പറയുന്നത് ഒരു ഗതാഗത സംവിധാനം മാത്രമല്ല, അതൊരു മനോഭാവമായി മാറണമെന്നുള്ളതാണ്. മെട്രോ എന്ന് പറയുന്നത് യു സെഡ് ഇറ്റ്, അതാണ്. മെട്രോ കൊണ്ട് ഏറ്റവും കൂടുതൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതും ആവശ്യമായിട്ടുള്ളൊരു കാര്യം ആൾക്കാരുടെ മൈൻഡ് സെറ്റിലൊരു മാറ്റമാണ്. ഇപ്പോൾ എന്താ, പബ്ലിക് സ്പേസസിന് ഒരു റെസ്പെക്റ്റും ഇല്ല, പ്രത്യേകിച്ചും നമുക്ക് മലയാളികൾക്ക്. ഈ സിറ്റി മുഴുവൻ ഒരു വേസ്റ്റ് ഡമ്പായിട്ട് ഉപയോഗിക്കുകയാണ്. കായലിലാണ് ആൾക്കാരോടൊന്ന് ചവർ കൊണ്ടിടുന്നത്. മെട്രോ വന്നു കഴിഞ്ഞാൽ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, മെട്രോ സ്പേസ് ഇസ് എ വെരി പ്രൊട്ടക്റ്റഡ് സ്പേസ്, വളരെ ഭംഗിയായിട്ട് പ്രൗഡായിട്ട് വെക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ആ ഒരു ബിഹേവിയർ ആൾക്കാർ പൊതുവെ മെട്രോ സിസ്റ്റത്തിൽ അധികം ലിറ്ററിയത്തില്ല. ഒരു നല്ലൊരു സിവിക് ബിഹേവിയർ ഉണ്ടാവും. ഡൽഹിയിൽ കണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ സിറ്റി ആ നല്ല ബിഹേവിയർ പുറത്തോട്ട് ഇങ്ങനെ റേഡിയേറ്റ് ചെയ്യും, മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു ബിഹേവിയർ ചേഞ്ച് മെട്രോ കൊച്ചിയിൽ കൊണ്ടുവരുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ബെറ്റർ സിവിക് ബിഹേവിയർ, ബെറ്റർ സിവിക് സെൻസ്. ഈ ശ്രീധരനുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം ഉൾപ്പെടെ വിവാദമാക്കാനാണെങ്കിൽ ഒരുപാട് കാര്യം താങ്കൾക്ക് ഈ KMRL തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ താങ്കൾ വിവാദങ്ങളിൽ നിന്നൊക്കെ അകന്നു നിന്നു. എന്നാൽ പുതിയ IAS ഉദ്യോഗസ്ഥന്മാർ, IPS ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ പല വിവാദങ്ങളിലും പെടുന്നുണ്ട്. അവരോടുള്ള താങ്കളുടെ ഉപദേശം എന്താണ്? ഞങ്ങളുടെ കാലത്തൊക്കെ ഇത്രയും ഔട്ട്റീച്ച് മീഡിയ ഇല്ലായിരുന്നു ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയക്കാർക്കും എല്ലാം. പത്രങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം വിഷ്വൽ മീഡിയ ഉണ്ട്, ഇൻ്റർനെറ്റ് ബേസ്ഡ് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ ഒരു കാര്യം മറക്കാൻ പാടില്ല, ഈ ഇടയ്ക്ക് കഴിഞ്ഞ സിവിൽ സർവീസസ് ഡേയിൽ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു കാര്യം എല്ലാ സിവിൽ സർവീസിനും ഉറപ്പിച്ചു, അനോണിമിറ്റി പല പ്രാവശ്യം ആവശ്യം, പല കേസസിലും ഒരു ഔട്ട്റീച്ച് ആവശ്യമാണ്. എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ജനത്തിനെ അറിയിക്കാനുള്ള ഒരു അവസരം ഇപ്പോഴത്തെ തലമുറയ്ക്കുണ്ട്, അത് ഉപയോഗിക്കും വേണം. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഒരു എന്താ പറയുന്ന ഒരു പേഴ്സണൽ പോപ്പുലാരിറ്റി മാത്രം ഒരു ഗോളായിട്ട് ഒരു സിവിൽ സർവൻറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ വളരെയേറെ ബുദ്ധിമുട്ടുകളുണ്ടാവും. പണ്ട് തൊട്ടേ IAS തുടങ്ങിയ കാലം തൊട്ടേ അനോണിമിറ്റി വാസ് എ വെർച്യൂ. ആ ഒരു പോയിന്റ് ഒരിക്കലും യുവ തലമുറ മറക്കാൻ പാടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. വ്യക്തിപരമായ ഒരു ചോദ്യം ചോദിക്കട്ടെ, ശ്രീധരനോടുള്ള എല്ലാ ബഹുമാനം കാത്തു സൂക്ഷിക്കുമ്പോൾ തന്നെ എനിക്ക് ഇവിടെ ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് എപ്പോഴും താങ്കൾ ചിന്തിച്ചു പോയോ? തുടങ്ങിയ കാലത്ത് ഞാൻ എനിക്കൊരു ചിന്ത എപ്പോഴും ഉണ്ടായിരുന്നു, എന്തിനു ഇത്രയും കഷ്ടപ്പെടുന്നത്, വേറെ വല്ല എവിടെയെങ്കിലും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ പോയി ഇരുന്നാൽ മതിയല്ലോ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഏതായാലും തുടങ്ങിയ സ്ഥിതിക്ക് ഇത് തീർത്തിട്ട് ഞാൻ പോകുള്ളൂ എന്ന് തീരുമാനിച്ചായിരുന്നു. അപ്പോൾ അത് മെട്രോ പോലെ തന്നെ ആദ്യം കഴിക്കുകയും ഇപ്പോൾ മധുരിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഒരു മധുരമുള്ള ഒരു സമയമാണ്, ഇനിയിപ്പോൾ ഭാവി എന്താണെന്ന് വെച്ചാൽ നോക്കാം. നെല്ലിക്ക പോലെ ആദ്യം കഴിച്ചാലും വേണ്ടില്ല, മധുരമുള്ള പ്രോജക്റ്റുകൾ കേരളത്തിൽ വീണ്ടും ഉണ്ടാവട്ടെ. വളരെ നന്ദി.